നമസ്കാരം, ഞാൻ ജിപ്സ ബീഗം. ഇന്നത്തെ ബിഗ് ബോസിൻ്റെ 61-ാമത്തെ എപ്പിസോഡ് നിന്ന് ഇപ്പോൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ബിഗ് ബോസിലെ 61-ാമത്തെ എപ്പിസോഡ്, ഇന്നിപ്പോൾ മറ്റേ കോയിൻ കളക്ഷൻ്റെ ഒരു ടാസ്കിൻ്റെ ഒരു ഫൈനൽ ഡേ ആയിരുന്നല്ലോ. ഫൈനൽ ഡേ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡേയും ഏത് ഡേ ആണത് സ്റ്റോപ്പ് ചെയ്യണം അതല്ലെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ബിഗ് ബോസ് ആണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇന്ന് ആ കോയിൻ കളക്ഷൻ്റെ എന്താണ് ടാസ്ക് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് ഇന്ന് ഫൈനൽ ഡേ ആണെന്ന് പറയാം. അപ്പോൾ അതിൽ ഇന്ന് ഭയങ്കര സ്ട്രോങ്ങും ഭയങ്കര എത്തിക്സും ഭയങ്കര ലോജിക്കും ഒക്കെ നോക്കുന്ന ഭയങ്കര എന്താ പറയുക സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്ന ജാസ്മിൻ്റെ പ്രകടനം കണ്ടപ്പോൾ ഭയങ്കര ബോറും ഭയങ്കര അരോചകവും ഭയങ്കര ഇത്രയും ടോക്സിക് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് എന്ത് അതിൻ്റെ കൂടെ റിയാസും കൂടെ കൂടിയപ്പോൾ എല്ലാം ശുഭമായി. ഇതിപ്പം സൂരജിനോട് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് സൂരജിനാരെ വേണമെങ്കിലും പിക്ക് ചെയ്യാം, വേറെ ആരെ പിക്ക് ചെയ്യലും ആർക്കും പ്രശ്നമില്ല. പക്ഷെ ജാസ്മിൻ്റെ പകുതി കോയിൻ എടുത്തപ്പോൾ, കാരണം ക്യാപ്റ്റൻസി ടാസ്കിൽ ഇപ്പോൾ ആരാണോ കൂടുതൽ നേടിയിട്ടുള്ളത് അവരെയാണ് പുറത്താക്കേണ്ടത്, അല്ല കുറഞ്ഞ് നേടിയിട്ടുള്ളവരെല്ലാം പുറത്താക്കേണ്ടത്. ശരിക്കും കൂടുതൽ നേടിയ ആൾക്കാരെയാണ് പുറത്താക്കേണ്ടത്, കാരണം മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിയും കൂടുതൽ ഇതായിട്ടുള്ള എതിരാളിയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്. അപ്പോൾ അതിൽ ജാസ്മിനായിരുന്നു കൂടുതൽ പോയിന്റ് എന്നുള്ളത് കൊണ്ട് സൂരജ്, പക്ഷെ ഒരു നട്ടല്ലെന്ന് പറയണം, ഒരു ഒറ്റരണത്തിന് അവിടെ ഇല്ല. ഈ സൂരജൊക്കെ വെറും മണയാണ് എന്ന് എനിക്ക് തോന്നി, വെറും വെറും മരവാഴ. കാരണം പലപ്പോഴും ആ അതിന് മുമ്പുള്ള ക്യാപ്റ്റൻസി ടാസ്കിൽ നിമിഷയും ജാസ്മിനും കൂടെ ഇരുന്നാണ് സൂരജിനെ പുറത്താക്കിയത്. സൂരജ് നന്നായിട്ട് വാദിച്ച് ഡിബേറ്റിൽ നന്നായിട്ട് വാദിച്ച് ജയിച്ചിട്ട് സൂരജിനെ വൃത്തികെട്ട ഇതാക്കിയിട്ട് ഈ ഒത്തുകളി കളിച്ചിട്ട് ഈ ജാസ്മിനെ നിമിഷം കൂടെ പുറത്താക്കിയതാണ്. അപ്പം സൂരജിന് കിട്ടിയ അവസരം വരുന്നത്. അപ്പോൾ സൂരജ് അത് മുതലാക്കി ജാസ്മിനെ ജാസ്മിൻ്റെ പകുതി കോയിൻ എടുത്തു. അത് ബിഗ് ബോസ് പറഞ്ഞിട്ട് എടുത്തതാണ്, അല്ലാതെ സൂരജ് മോഷ്ടിച്ചതല്ല. പക്ഷേ ജാസ്മിൻ എന്താണ് ചെയ്തത്, ജാസ്മിൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂരജിൻ്റെ പോയി എല്ലാവരുടെയും മുമ്പിൽ പോയി നിന്ന് മോഷ്ടിച്ച് തിരിച്ചു വന്നു. അതല്ലേ ജാസ്മിൻ അവിടെ ചെയ്തത്. ജാസ്മിൻ ചെയ്തത് ശരിയായിരുന്നോ? ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ആദ്യ ഫസ്റ്റ് വീക്കിൽ ജാസ്മിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ജാസ്മിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ സാഹചര്യങ്ങളുടെയും ജാസ്മിൻ്റെ മാനസികാവസ്ഥയും ആ തരണം ചെയ്തു വന്ന സിറ്റുവേഷനൊക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ലൈഫ് ഇങ്ങനെ ആവാൻ ഒരു പരിധിയിലപ്പുറം ജാസ്മിൻ തന്നെയാണ് കാരണക്കാരിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ജാസ്മിൻ്റെ പെരുമാറ്റവും പ്രവൃത്തിയും അവിടുത്തെ ഇത്രയും ദിവസത്തെ ഇതുമൊക്കെ കണ്ടപ്പോഴത്തേക്കും ജാസ്മിൻ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, ആരുടെ പിന്നാലെ വേണമെങ്കിലും നടന്ന് ഇറിറ്റേറ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും ടാർജറ്റ് ചെയ്തിട്ട് അവരെ നശിപ്പിക്കുന്ന രീതിയിലും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ആരുടെ കൂടെ വേണമെങ്കിലും അവൾക്ക് വഴക്ക് കൂടാം ഒക്കെ ചെയ്യാം. പക്ഷെ അവൾ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. അവളെ ആരും അതിൽ ഇപ്പം ജാസ്മിൻ എന്ന് പറയുമ്പോൾ തന്നെ അവൾ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കണം, ഒറ്റയ്ക്ക് കളിക്കുക, എല്ലാവരും അവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ പോയതാണ്. ഇത്രയും നാൾ നിമിഷം ഉണ്ടായിരുന്നപ്പോൾ നിമിഷയുടെ കൂടെ ആയിരുന്നു അവൾ കളിച്ചുകൊണ്ടത്. നിമിഷം പോയപ്പോഴല്ലേ അവൾ ഈ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയത്. അവൾ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിച്ചുകൊണ്ടിരുന്നത്? നിമിഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പം നിമിഷം പോയപ്പോഴാണ് ഈ ഒറ്റയ്ക്ക് കളിക്കണം ഒറ്റയ്ക്ക് കളിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഇത് കണ്ടപ്പോഴത്തേക്കും എന്നിട്ട് എല്ലാവരും അതിലെനിക്ക് ഒരുപാട് ഇഷ്ടമായത് അഖില് അത് തട്ടിക്കളഞ്ഞപ്പോഴാണ്, ആ പ്രവൃത്തി അഖില് ചെയ്ത് നന്ദി. പക്ഷേ പണി പാളി എന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാം 3G ആണെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് അടുത്ത് അങ്ങോട്ട് ഓസ്കർ അവാർഡ് കിട്ടേണ്ട തരത്തിലുള്ള എന്തൊരു അഭിനയമായിരുന്നു. ഇങ്ങനെ അഭിനയിക്കാൻ ജാസ്മിൻ അറിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം പണിപാളി എന്തായാലും എല്ലാം 3G ആയി എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് ജാസ്മിൻ അങ്ങോട്ട് ജാസ്മിൻ്റെ ശരിക്കും ഇന്നാണ് ജാസ്മിൻ്റെ വേറൊരു രൂപം ജാസ്മിൻ എടുത്ത് കരഞ്ഞു മെഴുകി, എന്തോ ഒരു കരഞ്ഞു മെഴുകലായിരുന്നു, എന്തൊരു വൃത്തികെട്ട രീതിയിൽ ഭയങ്കര മോശമായി പോയി ജാസ്മിൻ അത് കാണിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് സമാധാനിപ്പിക്കുന്നു, അവൾ സ്വന്തമായിട്ട് തെണ്ടിത്തരം കാണിച്ചു, ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ച് സൂരജ് അവളുടെ പോയിൻ്റ് എടുത്തു, അത് ആരെ ചൂസ് ചെയ്യണമെന്ന് സൂരജിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് അവളെ തിരഞ്ഞെടുത്തു, അതിന് അവൾ കിടന്ന് കരയേണ്ട യാതൊരു കാര്യവുമില്ല. അവൾ കരഞ്ഞാൽ ഒരാവശ്യമില്ലാതെ മറ്റേ അതിൽ റോബിനായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ റോബിൻ പന്ത് കളിച്ച് ഇങ്ങനെ ഇങ്ങനെ അവിടെ മുഴുവൻ നടന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി റോബിനെ. ഓരോ ദിവസം ചെല്ലുന്നതോറും ഈ ജാസ്മിൻ സത്യം പറഞ്ഞാൽ അതിനുള്ളിൽ കിടന്ന് റോബിന് ശരിക്കും PR വർക്ക് ജാസ്മിനാണ് ശരിക്കും ചെയ്യുന്നത്. കാരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത ഒരാളായ ഞാൻ പോലും ഇപ്പോൾ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ജാസ്മിൻ തന്നെയാണ് അതിൻ്റെ കാരണക്കാരി. ജാസ്മിനാണ് ശരിക്കും റോബിന് PR വർക്ക്, ജാസ്മിൻ്റെ ഫാൻസിനെ പോലും, ഫാൻസ് എന്നല്ല ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ പോലും ഈ റോബിനെ അനുകൂലമാക്കുന്നത് ജാസ്മിൻ തന്നെയാണ്. പിന്നെ
അത് കഴിഞ്ഞ ശേഷം ദിൽഷ എന്തിനായിരുന്നു അവിടെ അത്രയും പട്ടി ഷോ ഇറക്കിയതും അവിടെ കിടന്ന് കരഞ്ഞതും. അതിൻ്റെ അപ്പുറം കാരണം കിട്ടിയ അവസരം ഇന്ന് എല്ലാവരും സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു ഈ ജാസ്മിൻ്റെ ഈ വിഷയത്തിൽ. ദിൽഷ ഓരോ കരച്ചിലും ഓരോ തുള്ളി കണ്ണീര് ഇങ്ങനെ 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 ഒപ്പുക, മീൻസ് പുട്ടി ഇളകി പോകാതിരിക്കാൻ വേണ്ടി. എനിക്കത് സത്യത്തിൽ എനിക്കത് കാണുമ്പോഴേ ഭയങ്കര ചിരി വന്നുകൊണ്ടിരുന്നത്. ജാസ്മിൻ്റെ പട്ടി ഷോയോ ഈ പ്രകടനത്തിനെക്കാട്ടി നിമിഷ ഓരോ സെക്കൻഡിലും ഇതുപോലെ ഇങ്ങനെ ഒപ്പി 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 വെക്കുന്നുണ്ടായിരുന്നു ഫൗണ്ടേഷൻ പോവാതിരിക്കെ. അത് കണ്ടപ്പോഴത്തേക്ക് എന്നെ അതിനെ കേട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ധന്യയൊക്കെ അവിടെ കിടന്ന് വെറുതെ ഇന്ന് വായിട്ട് അരയ്ക്കുന്നുണ്ടായിരുന്നു. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു മനസ്സിലായില്ല. പക്ഷെ റിയാസിൻ്റെ പണിപാളി എല്ലാവർക്കും അറിയാം, റിയാസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്നുള്ളത്. പക്ഷേ ആ സപ്പോർട്ടിങ്ങിൻ്റെ ഒരു ഒരു വേറൊരു വെർഷനായിരുന്നു ഇന്ന് കണ്ടിരുന്ന റിയാസിൻ്റെ ആ ഒരു ജാസ്മിനോടുള്ള ആ ഒരു പുച്ഛഭാവവും. കാരണം ആ ഒരു സപ്പോർട്ടിൻ്റെ ഇതിൽ നിന്ന് വന്നതായിരുന്നു ആത്മാർത്ഥതയുടെയും സപ്പോർട്ടിൻ്റെയും. പക്ഷെ അതിനെ കിട്ടിയ അവസരം മുതലാക്കുന്ന രീതിയിൽ ഇന്ന് ലക്ഷ്മിപ്രിയയും സുചിത്രയും ധന്യയും ഒക്കെ പെരുമാറി. അത് നല്ല രസമുണ്ടായിരുന്നു ശരിക്കും. പിന്നെ അത് കഴിഞ്ഞ ശേഷം വീണ്ടും സൂരജ് ജാസ്മിൻ്റെ പേര് വിളിച്ചപ്പോൾ അവൾ ഇളകി. പക്ഷേ ദിൽഷയുടെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞു, ആർക്കും ഒരു വിഷയമില്ല. ആരെയും ആർക്കും വേണമെങ്കിലും ആരെയും ചൂസ് ചെയ്യാൻ പ്രശ്നമില്ല, കാരണം ഗെയിമിൻ്റെ ഭാഗമായിട്ട് ആർക്കും ഇത്. പക്ഷേ ജാസ്മിനെ പറഞ്ഞാൽ ജാസ്മിൻ ഇളകും, ജാസ്മിൻ ചുരുളി വർത്തമാനം പറയും, ജാസ്മിന് പിന്നെ വയലൻ്റാവും, ജാസ്മിൻ്റെ സങ്കടം വരും, ജാസ്മിന് പ്രഷർ കൂടും ഒക്കെ. എന്നിട്ട് അവൾ മനസ്സ് കൊണ്ടെടുക്കുന്നു, മറ്റത് കൊണ്ടെടുക്കുന്നു. അല്ല, ജാസ്മിൻ എന്താണ് അതിനുള്ളിൽ ഇത്ര പ്രത്യേകത? സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നോമിനേഷൻ വന്നാൽ എല്ലാ പേരും കൂടി ആഞ്ഞു പിടിച്ച് ജാസ്മിനെ ഒന്ന് പുറത്താക്കുക, എന്നിട്ട് അതിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് വേറെ വരിക. എന്തായാലും വയൽക്കാട് എൻട്രിയിൽ വരുന്നത് ആരും ഇന്നുവരെ കപ്പ് കൊണ്ടുപോയ ചരിത്രമില്ല. പിന്നെ ഇനി ആര് വന്നാലെന്താ? പിന്നെ ജാസ്മിൻ പോയിന്റ് കൂടിയെന്ന് കണ്ടപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഉടനെ തന്നെ ടാസ്ക് സ്റ്റോപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെ കപ്പെടുത്തങ്ങ് കൊടുത്താൽ പോരായിരുന്നു. ജാസ്മിൻ കൊണ്ടങ്ങ് പോട്ടെ, എന്തിനാ ബാക്കിയുള്ളവരെ ഇനി ഒരു 10-30 ദിവസം 10-30 ദിവസം അതിനുള്ളിൽ ഇട്ടിട്ട് കഷ്ടപ്പെടുത്തുന്നത്? അവളുടെ വായിരിക്കുന്ന കേൾക്കാനും അവളുടെ ഈ അഭിനയം കാണാനും അവളുടെ നാടകത്തിന് ചുക്കാൻ പിടിക്കാനും കൂട്ടു നിൽക്കാനും. അതുപോലെ ഒരു ഇന്നലെ വളഞ്ഞിട്ട് ആക്രമം കണ്ടിരുന്നു എല്ലാവരും കൂടെ, കുടുംബശ്രീ പോലെ. പിന്നെ ലക്ഷ്മിപ്രിയ സുചിത്ര ധന്യ സീരിയൽ ടീമുകളെല്ലാം എപ്പോഴും ഒരുമിച്ചായിരിക്കും, എല്ലാ സമയത്തും ഒരുമിച്ചായിരിക്കും. അതൊന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ പേർക്കും പൊതുശത്രു എന്ന് പറയുന്നത് റോബിനാണ്. എന്ന് വെച്ചാൽ റോബിൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥമില്ല, വേറെ ഒന്നുമില്ല. ഇപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തവരെ പോലും ജാസ്മിൻ റോബിൻ്റെ ഫാൻസാക്കി മാറ്റുകയാണ് ജാസ്മിൻ്റെ പെരുമാറ്റവും പ്രവൃത്തിയും കൊണ്ട്. പിന്നെ ഇന്നിപ്പോൾ ജാസ്മിൻ ഇരുന്ന് കരഞ്ഞു മെഴുകിയപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ പണ്ട് ശാലിനി ഇതുപോലെ ചെയ്തപ്പോൾ ശാലിനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ അവളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി, അവളൊക്കെ സങ്കടം വരുമ്പോൾ എല്ലാവരും കൂടി പറയുന്നത് അവൾ വീക്ക് കണ്ടസ്റ്റൻ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ശരിക്കും വീക്ക് ഈ ജാസ്മിനാണ്. ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇതനുസരിച്ചിട്ട് അതനുസരിച്ച് നിൽക്കാൻ കഴിയാത്ത, എന്താ പറയുക, ആൾക്കാരുടെ ഇടയിൽ പെരുമാറാൻ അറിയാത്ത, എങ്ങനെ സംസാരിക്കണമെന്നറിയാത്ത, മനുഷ്യന്മാരെ പോലെ കാണാൻ അറിഞ്ഞുകൂടാത്ത, പിന്നെ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച മുതലായിട്ടുള്ള ജാസ്മിനാണ് വീക്ക് കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ഉള്ളതിൽ ഫേക്ക് പേഴ്സണാലിറ്റി ജാസ്മിൻ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ജെനുവിൻ ആണെങ്കിൽ ഇന്നിപ്പോൾ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകേണ്ട യാതൊരു കാര്യവും ജാസ്മിൻ അവിടെ ഇല്ല. പിന്നെ ജാസ്മിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്നാൽ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും ജാസ്മിൻ്റെ കൂടെ താമസിക്കുന്നവർക്കും. ശരിക്കും ജാസ്മിനെ ഞാൻ വിചാരിക്കുക, എങ്ങനെ വീട്ടുകാർ സഹിക്കുന്നു, എങ്ങനെ വീട്ടുകാർ സഹിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അൺപ്രഡിക്റ്റബിൾ ക്യാരക്ടർ തന്നെയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ ജാസ്മിൻ്റെ പ്രകടനത്തിന് ഒരു ഓസ്കാർ അവാർഡ് തരപ്പെടുത്തി കൊടുക്കാൻ ബിഗ് ബോസിന് പറ്റുമെങ്കിൽ അത് നല്ലത്. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്. ഇപ്പം മണി ഇവിടെ 4:30 ആയി. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്.